രാത്രിയിൽ അന്ത്യരാത്രിയിൽ സ്നേഹാമൃതം പെയ്ത രാത്രിയിൽ അത്താഴവിരുന്നിനു നാഥൻ ശിഷ്യരോടൊത്തങ്ങിരുന്നു. ആ രാത്രിയിൽ അന്ത്യരാത്രിയിൽ സ്നേഹാമൃതം പെയ്ത രാത്രിയിൽ അത്താഴവിരുന്നിനു നാഥൻ ശിഷ്യരോടൊത്തങ്ങിരുന്നു. ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഏറ്റവും അനുഗ്രഹീതവും അഭിഷേകവുമായ ദിനമാണ് പെസഹ വേഷം. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം, പൗരോഹിത്യത്തിന്റെ തിരുനാൾ ദിവസം, സ്വയം നമ്മുടെ തമ്പുരാൻ എളിമപ്പെട്ടതിൻ്റെ മഹനീയമായ ദിവസം. പൂർണ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിലേക്ക് ഇഴുകിച്ചേരുന്ന നിമിഷമാണ്. നൽകിയത് ഏറ്റവും വലിയ മാതൃകയാണ്. ആത്മാർത്ഥതയോടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ പോരാ, സ്നേഹിക്കുന്നതിൻ്റെ ആഴം കാണിച്ച ദിവസമാണ്. പൂർണ്ണമായിട്ട് ഈ തമ്പുരാന്റെ സന്നിധിയിൽ നമുക്കെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ കുർബാന ഏറ്റവും ഭക്തിപൂർവ്വം ശ്രദ്ധയോടെ ആത്മാവിൻ്റെ അഭിഷേകത്തോടെ തീക്ഷ്ണതയോടെ അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളി കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീ ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നേടാ നവമൊരു പീഠമൊരുക്കി, ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകയണച്ചീട. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടെ ബലിയർപ്പിക്കാം. അത്യുന്നതമാ സ്വർഗ്ഗത്തിൽ സവീസനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർഗ്ഗത്തിൽ സവീസനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർഗ്ഗത്തിൽ സവീസനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ശുശ്രൂഷയുടെ മാതൃക കാണിക്കുകയും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് സ്വന്തം ശരീരരക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി നൽകുകയും ചെയ്ത നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹത്തിന്റെ കൂതാശയായി നീ സ്ഥാപിച്ചു നൽകിയ ഈ ദിവ്യരഹസ്യങ്ങൾ നിർമ്മല മനസ്സാക്ഷിയോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. നമുക്കെല്ലാവർക്കും മറുപടിയായിട്ട് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും. മനസ്സുകളിന്റെ ആഴങ്ങളിൽ നിന്ന് വരേണ്ട പ്രാർത്ഥനയാണ് നീ. മഹോന്നതനായ ദൈവത്തെ പ്രകീർത്തിക്കുവിൻ, അവന്റെ കാരുണ്യം അനന്തമാണ്. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥനെ പ്രകീർത്തിക്കുവിൻ, അവന്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ കടിഞ്ഞുൽ തന്നേരെ സംഹരിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. അവരുടെ ഇടയിൽ ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. കടലിനെ വിഭജിച്ചവനെ പ്രകീർത്തിക്കുവിൻ, അതിന്റെ നടുവിലൂടെ അവരെ അയച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. ശക്തരായ രാജാക്കന്മാരെ നിഹനിച്ചവരെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. വൈരികളിൽ നിന്ന് രക്ഷിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാവ് പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷനാകുന്ന തിരുകുവാനും സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മിടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാൻ. ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ, പരിപാവനനാ ബലവാനേ, പരിപാവനനാ അമർത്യനേ, കാരുണ്യം നീ ചൊരിയുന്നു.
സ്തുതിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സഭയനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവദിനത്തെ വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, മലാഖിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 1 വാക്യങ്ങൾ 10 മുതൽ 14 വരെ കർത്താവെ ആശീർവദിക്കണമേ. മിസ്സിഹ സഹോദരി അനുഗ്രഹിക്കണേ. നിങ്ങൾ എന്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാനൊരു കാഴ്ചയും സ്വീകരിക്കുകയുമില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെയിൽ മഹത്വപൂർണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ബലിപീഠത്തെ നിന്ദിക്കാം, നിന്ദ്യമായ ഭോജനം അതിലർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങളതിനെ മലിനമാക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കെതിരെ ചീറുന്നു. അക്രമം കൊണ്ട് പിടിച്ചെടുത്തതിനെയും മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാനത് സ്വീകരിക്കണമോ? കർത്താവ് ചോദിക്കുന്നു. തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനായ രാജാവാണ്, ജനതകൾ എൻ്റെ നാമം ഭയപ്പെടുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരമനവരതും ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു, ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ, കർത്താവിൻ തിരുപ്രസാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. തന്മഹിമാവല്ലോ വാനിലും ഊഴിയിലും തിങ്ങി വിളങ്ങുന്നു, ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുപ്രസാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുധനും ബ്രൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ, ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുപ്രസാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുപ്രസാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ ശ്രദ്ധിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരെ, വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1 ലേഖനം 11 അധ്യായം 23 മുതൽ 29 വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ. മിസ്സിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്,
കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞാർപ്പതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കു സ്തുതി. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ പാദം കഴുകി സ്നേഹത്തിൻ പുതു മാതൃക നൽകി, തൻ്റെ ശരീരം നൽകി നമുക്കായി നവമൊരു ജീവൻ നമ്മിൽ പുലരാ. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, മകളുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി, വിശുദ്ധ യോഹനാൻ എന്നിവർ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യോഹനാന്റെ സുവിശേഷം 13 മുതൽ 13-ാം അധ്യായം 1 മുതൽ 14 വരെയും മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 30 വരെയും 14 മുതൽ 30 വരെയുമുള്ള വാക്യങ്ങൾ. മിശിഹായൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പെസഹ വേഴത്തിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുകയാണ്. രണ്ട് ചിന്തകളാണ് നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടേണ്ടത്. ഒന്നാമതായിട്ട്, സ്പർദ്ധയല്ല സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിലൂടെ പകർന്നു നൽകേണ്ടത്. നമ്മൾ വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്നവരാണോ സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരം സൃഷ്ടിക്കുന്നവരാണോ? നമ്മളായിരിക്കുന്ന കുടുംബത്തിലായിരിക്കാം, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കാം, അവിടെ എനിക്ക് സ്നേഹത്തിന് വേണ്ടി ജീവിതം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് യേശുനാഥൻ കാണിച്ചു തന്നത് തന്നെയാണ്. ശിഷ്യന്മാര് അധികാരത്തിന്റെയും അതുപോലെ സ്ഥാനമാനങ്ങളുടെയും പിന്നാലെയും മനസ്സിലൂടെയും കടന്നു പോകുമ്പോൾ യേശു കാണിച്ചു കൊടുത്തത് സ്നേഹത്തിന്റെ വലിയൊരു പാഠം. അതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് തന്നെയാണ് സ്നേഹമായിട്ട് മാറുക. എൻ്റെ ജീവിതം എനിക്ക് സ്നേഹമായിട്ട് മാറാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു ഫാമിലി കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ ഫാമിലിയിലുള്ള അമ്മയെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ അതിശയം തോന്നി. അമ്മ എന്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അമ്മ മരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെയുണ്ടായിരുന്ന കൊച്ചുമോൻ പറഞ്ഞു, ദൈവാനുഗ്രഹമായ അച്ഛ എന്ന് പറഞ്ഞു. ദൈവാനുഗ്രഹമായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കാത്ത ഭാവം നിന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, കൊച്ച് അറിയാതെയാണെങ്കിലും പറഞ്ഞ് സത്യമാണ്, ഞങ്ങള് 6 മക്കളുണ്ട്. 6 മക്കളും ഇപ്പോ പരസ്പരം മിണ്ടില്ല. അങ്ങോട്ടിങ്ങോട്ടൊക്കെ തല്ല. എല്ലാവരും അങ്ങോട്ടിങ്ങോട്ടൊക്കെ തല്ലാണ്. ആർക്കും ആരെയും കണ്ടുകൂടാ. ഞങ്ങളുടെ അമ്മയാണ് അതിന് കാരണം. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും 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 ഇല്ലാത്തത് പറഞ്ഞും ഉള്ളത് പറഞ്ഞും ഇപ്പോ ആർക്കും ആരെയും കണ്ടുകൂടാ. എല്ലാ കുടുംബങ്ങളിലും ഈസ്റ്ററും ക്രിസ്മസും അതുപോലെ എല്ലാം ഭംഗിയായിട്ട് ആഘോഷിക്കും. ഒരുമിച്ച് ചേരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ അങ്ങനെ ഒരു കൂട്ടായ്മയില്ല. ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരു കൂട്ടായ്മയുടെ മാതൃക ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇതൊരു കുടുംബത്തിന്റെ അനുഭവമാണ്. ഇത് ഇന്ന ദിവസം ഒരു ഓർമ്മയുടെ തിരുനാളാണ്.
യേശു കാണിച്ചു നൽകിയ സ്നേഹത്തിന്റെ ഓർമ്മ ഇന്ന് ഈ ബലിപീഠത്തിൽ വീണ്ടും പുനരാവിഷ്കരിക്കുക. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മളെ കുറിച്ച് ഓർക്കുന്ന കാര്യം ഇതുപോലെ തന്നെയാണോ? ആ കൊച്ചു പറഞ്ഞതുപോലെ ഭാഗ്യമായെന്ന് പറയേണ്ട ഒരവസ്ഥയായിട്ട് മാറും. നമ്മൾ ചിന്തിക്കണം, നമ്മളൊക്കെ സ്നേഹത്തിന് വേണ്ടി ജീവിച്ചാലാണ് ആരെങ്കിലുമൊക്കെ നമ്മളെ ഓർക്കുകയുള്ളൂ. മറ്റുള്ളവരെ പരസ്പരം തമ്മിലടിപ്പിക്കാനും അതുപോലെ വേദനിപ്പിക്കുവാനും വിദ്വേഷം വെറുപ്പുകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ആരും ഓർക്കാത്ത ജീവിതങ്ങളായിട്ട് മാറും. അതുകൊണ്ട് സ്പർദ്ധയല്ല, സ്നേഹമാണ് ഈ പെസഹ വേഴം നമ്മളെ ഓർമ്മപ്പെടുത്തുക. രണ്ടാമതായിട്ട്, വെട്ടിമുറിക്കലല്ല, മുറിച്ചു നൽകലാണ് പെസഹ വേഴം നമ്മളെ ഓർമ്മപ്പെടുത്തുക. വെട്ടിമുറിക്കുക, ഒരു വിറക് വെട്ടിമുറിക്കുക, വെട്ടിമുറിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? നൊമ്പരപ്പെടുന്നു, സഹനങ്ങൾ ഉണ്ടാകുന്നു, അവിടെ വേദനയുണ്ടാകുന്നു. ആ മുറിപ്പാട് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു അമ്മയെ, അമ്മയുടെ അരികിൽ നിന്ന് കുഞ്ഞിനെ എടുത്തു മാറ്റുമ്പോൾ അത് വെട്ടിമുറിക്കില്ല, മുറിച്ചു നൽകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കർത്താവ് കാണിച്ചതാണ്. ഈ ബലിപീഠത്തിൽ കർത്താവ് കാണിക്കുക, ഇതിന്റെ ശരീരമാകുന്നു, ഇതിന്റെ രക്തമാകുന്നതേ നിനക്ക് ഞാൻ മുറിച്ചു നൽകുക. അതാണ് സ്നേഹത്തിന്റെ ആഴം എന്ന് പറയുന്നത്. സ്നേഹം ഒഴുകുമ്പോഴാണ് മുറിച്ചു നൽകാൻ പറ്റുള്ളൂ. മുറിച്ചു നൽകുമ്പോൾ എന്തുണ്ടാകുന്നു? സ്വയം ഇല്ലാതാവുകയാണ്, ഞാൻ തന്നെ അത് കൊടുക്കലാണ്. മറ്റത് മറ്റുള്ളവർ നിർബന്ധിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ആരെങ്കിലും വെട്ടിമുറിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? നിർബന്ധം, അല്ലെങ്കിൽ ചെയ്തേ പറ്റൂ, ഒരു ഭാരപ്പെടൽ അതിലുണ്ട്. എന്നാൽ മുറിച്ച് നൽകലിൽ ഭാരപ്പെടലില്ല. ദേ നിനക്ക് തരികയാണ്, എന്റെ ജീവിതം മുഴുവനായിട്ട് തരികയാണ്, വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, സ്നേഹം മാത്രം. സ്നേഹത്തിന് വേണ്ടി ഞാൻ ജീവിതം പകുത്തു നൽകുകയാണ്. ഈ രണ്ട് ഓർമ്മകൾ എനിക്കുണ്ടാകട്ടെ. സ്പർദ്ധിയല്ല, സ്നേഹമാണ് എനിക്ക് വേണ്ടത്. വെട്ടിമുറിക്കലല്ല, മുറിച്ചു നൽകലാണ് ഈ പെസഹ വേഴാഴ്ച. അതിന് നമുക്ക് സാധിക്കുമോ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. എല്ലാ പുരോഹിതരെയും നമുക്ക് ഓർക്കാം. പുരോഹിതരായവരെ, അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ ശുശ്രൂഷ നമ്മുടെ കുടുംബങ്ങളിലും ചെയ്യാൻ പരിശ്രമിക്കുക. പെസഹ വേഴത്തിൻ്റെ കാല് കഴുകൽ, എൻ്റെ ഭാര്യയുടെ കാല് കഴുകുമ്പോൾ, മക്കളുടെ കാല് കഴുകുമ്പോൾ, അതുപോലെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കളുടെ കാല് കഴുകുമ്പോൾ അത് വലിയൊരു ശുശ്രൂഷയായിട്ട് മാറാൻ പരിശ്രമിക്കാം. പിണക്കങ്ങളും പരിഭവങ്ങളൊക്കെ മാറ്റി സ്നേഹത്തിൻ്റെ വലിയൊരു ആഘോഷമാക്കി മാറ്റുന്ന ദിവസം സാധിക്കട്ടെ. എന്നാൽ മാത്രമേ ഇത് അനുഗ്രഹദായകമായിട്ട് മാറുള്ളൂ, അഭിഷേകമായിട്ട് മാറുള്ളൂ. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായെന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു പറഞ്ഞു. ലോകത്തെ തനിക്ക് സ്വന്തമായവരെ അവൻ സ്നേഹിച്ച്, അവസാനം വരെ സ്നേഹിച്ച്. അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ്കറിയാത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. പിതാവ് സകലം തന്റെ കരങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു പറഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി, അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരിക്കുന്ന തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ സിമയൻ പത്രോസിനെ എടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ നീ എന്റെ കാൽ കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്തതെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. സിമയൻ പത്രോസ് പറഞ്ഞു, കർത്താവേ എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണം. യേശു പ്രതിവദിച്ചു, കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയില്ലെങ്കിൽ നിങ്ങളും പരസ്പരം കഴുകണം.
അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു, വാങ്ങി ഭക്ഷിക്കും, ഇത് എന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിയുമലയിലേക്ക് പോയി. സ്നേഹമുള്ളവരെ, നമുക്ക് ശാന്തമായിട്ടിരിക്കാം. യേശു തന്റെ ജീവിതം കൊണ്ട് കാണിച്ച കാൽ കഴിച്ച ശുശ്രൂഷയാണ് അടുത്തതായിട്ട് നടക്കുക. ഈ സ്ഥാപനത്തിലെ കുഞ്ഞുമക്കളെയാണ് നമ്മൾ കാൽ കഴുകലിനായിട്ട് ഇന്ന ദിവസം കർത്താവിന് ശിഷ്യന്മാരായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടുപേർക്കാണ് ഇന്ന ദിവസം ഇവിടെ ആയിരിക്കാൻ സാധിക്കുക. ബാക്കിയുള്ളവരെ നമ്മൾ ഇതിനു ശേഷം മുകളിലേക്ക് ചെന്ന് കാല് കഴുകുന്നതാണ്. നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈ രണ്ടുപേർക്ക് വേണ്ടി കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളാണ് ഇവർ രണ്ടുപേര്. കർത്താവിൻ്റെ മക്കളാണ് ഈ സിസ്റ്റേഴ്സ്. കർത്താവിന് വേണ്ടി ഇവരെ നോക്കുകയാണ്. ദൈവം ഇവരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു, അതുപോലെ സ്നേഹിക്കുകയാണ് സിസ്റ്റേഴ്സ്. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഇവരുടെ കാലുകൾ കഴുകുമ്പോൾ ഓർക്കുക, ദൈവം എൻ്റെ മുമ്പിലും മുട്ടുകുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകേണ്ടത്. ദൈവം എൻ്റെ മുമ്പിലും ഈ നിമിഷം മുട്ടുകുത്തുന്നു, എൻ്റെ കാലും കഴുകുന്നു. നീ റെഡിയാണോ എന്നുള്ള ചോദ്യമാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് നിമിഷമായിരിക്കാം. ഹൃദയത്തിൽ യേശുവിനെ കൊണ്ടുവരിക. ഗായിക സംഘത്തോട് ചേർന്ന് ആത്മാർത്ഥമായിട്ട് നിമിഷം പാടിക്കൊണ്ടിരിക്കുക. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ മാതൃക നൽക സ്നേഹത്തിൻ പൊൻകൊടി നാട്ട സകലേശൻ ദാസന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു രാജാളി തെളിഞ്ഞു പറഞ്ഞു സ്നേഹിതരെ നിങ്ങൾക്കിന്നൊരു മാതൃക ഞാനേകി മാതൃക ഞാനേകി ഗുരുവിന്നു വിളിപ്പോ നിങ്ങൾ പരമാർത്ഥതയുണ്ടതിലെങ്കിൽ ഗുരു നൽകിയ പാഠം നിങ്ങൾ സാദരമോർത്തിടുവിൻ സാദരമോർത്തിടുവിൻ പാദങ്ങൾ കഴുകിയ ഗുരുവിൻ ശിഷ്യന്മാർ നിങ്ങളതോർത്ത അന്യോന്യം പാദം കഴുക ഉത്സുകരായി തീരും ഉത്സുകരായി തീരും വത്സലരെ നിങ്ങൾ കായ നൽകുന്നു പുതിയൊരു നിയമം സ്നേഹിപ്പിൻ സ്വയമെന്നതുപോൽ അന്യോന്യം നിങ്ങൾ അന്യോന്യം നിങ്ങൾ കണ്ണുകളുടെയും പ്രതീകമായിട്ടാണ് കർത്താവിൻ്റെ മക്കളുടെ കാലുകൾ കഴുകിയത്. നമ്മുടെ ഓരോരുത്തരുടെയും കാലുകൾ കർത്താവ് കഴുകിയത്.
നീ തയ്യാറാണ്. കർത്താവിനെ പോലെ എളിയവനാകുന്ന കർത്താവിൻ്റെ ഈ ജീവിത മാതൃക നിന്റെ ജീവിതത്തിലും പകർത്താൻ കർശുസ പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാനെന്ന് അരുളിച്ചെയ്ത കർത്താവേ, ഈ ബലിയിൽ പങ്കുചേർന്ന നിന്റെ രക്ഷാകര സ്നേഹം നിരന്തരം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മാതൃക നൽകിയ കർത്താവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ എളിമയോടെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവിൻ വിനയത്തിന്റെയും ശൂന്യവൽക്കരണത്തിന്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങൾ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഇടവരുത്തണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ എന്ന കൽപ്പന നൽകിയ കർത്താവേ, അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് നിന്റെ ശിഷ്യർക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫിൽ മെത്രാപ്പോലിത്തായും ഞങ്ങളുടെ അതിരുപത് അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തായും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഏകപുത്രനെ പിസഹാ കുഞ്ഞാടായി ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മഹനീയമായ ഈ ദാനം പരസ്പര സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സിദ്ധരാകട്ടെ. അവിടെ തിരിച്ചറി രക്തങ്ങൾ ഞങ്ങളെ ദുസ്സഭാതിന് കാരണമായി തീരുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര സകലനാഥനായ ദൈവത്തിന്റെ കൃപാസമൃതി നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഥ കഴുകി കളയട്ടെ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം ഒരു നിമിഷം കണ്ണുകളടയ്ക്ക്. ദൈവം മനുഷ്യനെ അത്രയധികം സ്നേഹിക്കുക, പകുത്തു നൽകുക, മുറിച്ചു നൽകുക, അതാണ് വിശുദ്ധ കുർബാന. നിന്റെ കൂടെയാകാൻ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തോടൊപ്പമാകാൻ, ഹൃദയയിൽ വസിക്കാൻ അവൻ ദിവ്യകാരുണ്യമായിട്ട് മാറി. എന്ത് വലിയ അനുഗ്രഹ! മറ്റെന്തിനേക്കാളും വലിയ ദിവ്യകാരുണ്യമായിട്ട് മാറിയത്. ഒത്തിരി നന്ദി പറയാൻ പ്രാർത്ഥിക്കാം. എൻ്റെ കുർബാന ജീവിതം എങ്ങനെയാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം. ദൈവമേ, നിന്റെ നകന്നു പോകാനാണോ അടുത്തിരിക്കാനാണോ ഞങ്ങൾ പരിശ്രമിക്കാറ്? മാപ്പി ചോദിക്കുക. കുറേയേറെ പാപങ്ങൾ ചെയ്തു നാഥ, അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. താതനു മധുപോലാൽമജനും ദിവ്യരൂഹാക്കിം സ്തുതിയും ദൈവാംബികയെയും മായോസേപ്പിനെയും സാദരമൂർത്തിയ പാവനമേ ബലി ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ.
ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉത്തിതരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമോ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാം. നമുക്ക് നമ്മുടെ വിശ്വാസം മുറുക്കി പ്രഖ്യാപിക്കാം. സർവശക്തന പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമരത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിക്കുകയും ശ്രീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേകമാമോദീസായും ശരീരത്തിന്റെ ഉരുപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. കരങ്ങൾ വഴി പ്രതിയാകുക നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുമേൽ വശിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭക്ഷ്യത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന വിരഹസ്യങ്ങളുടെ സൂക്ഷകരാകുക. എളിയവരും പാപികളും ആരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകതാൽ അനുഗ്രഹാക്കി അങ്ങ് നൽകിയ ധനം തികഞ്ഞ സ്നേഹത്തോടും മറിച്ച് വിശ്വാസത്തോടും കൂടെ പരിഹരണം ചെയ്യുക. ഞങ്ങളെ ശുദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരനെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ വാദ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവേ, കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ശ്രുതലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ,
ആരാധ്യനായ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുകരങ്ങളും ചൂട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ ദുഷ്ടതയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തില് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയ തമ്മിൽ തമ്മിൽ മറ്റെല്ലാവരും സ്നേഹവുമൈക്ക് ഞങ്ങളുളവാക്കണമേ. വിശുദ്ധ സജീവവുമായ ഈ തിരുക്രമം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുക ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വമേറിയ തിരുത്തിന്റെ ആരാധ്യമായ നാമം ഈ എല്ലാ ദിനങ്ങളിൽ നിന്നും എല്ലാ നാവുകളിൽ നിന്നും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്ന പരിശുദ്ധരും രൂപികളുമായ കവിന്മാരും സ്നാഫ്യന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലെവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. യെരുശലേമിലെ വന്മലമേ ഓരുകിലെന്നെ ആരേറ്റി വരവാഹകനായി പുരി പോകും പരസുദനെ ഞാൻ കാണുന്നു. ഓശാന സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ച പോലെ എളിയവരും ബലഹീനരും അകലരുമായ സർവ്വതി നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾ കൃതായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരൽ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. അപ്രകാരം തന്നെ കസയുമെടുത്ത് കൃതജ്ഞതാസ്തുത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്ത് ഇത് പാപമോചനത്തിന അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തങ്ങളെ നാമത്തിൽ നിശ്ചയിച്ചുകൊടുമ്പോ
എന്റെ ഓർമ്മയ്ക്കാസയുവിന് ഇത്ര ചെറുതാകാൻ എത്ര വളരെ ജീവിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേസുതനായ ദൈവമേ, സാർവത്രിക സഭയതലവന പിതാവുമായ ഫ്രാൻസിസ് മാർപാപയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയതലവന പിതാവുമായ മറാഫേൽ മദ്രാപോലിതാക്ക് വേണ്ടി, അതിരുപതിഷായ ആൻഡ്രൂസ് മദ്രാപോലിതാക്ക് വേണ്ടി, നിരുപതിഷായ മാർപോളി കണ്ണുകാട് മദ്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്കൻ സഭ മുഴുവന് വേണ്ടി, പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മലധികാരികൾ എന്നിവർക്ക് എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി, അങ്ങയുടെ സനൽപ്രിജനകുമാവിധം വർദ്ധിച്ച നിതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. സുധരും ദുഃഖിതരും ദുരിതരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വെപ്പിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ആരോരും പ്രാർത്ഥിക്കാനത് വ്യക്തികൾ തിരുവാരങ്ങളെ ജയിൽ കഴിയുന്നവർ നാനാജാതി മതസ്ഥർമ്മക്കളില്ലാത്ത ദമ്പതികൾ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ പ്രേക്ഷവിധേയമാകുന്നവർ കിടപ്പ് രോഗികളായിരിക്കുന്നവർ വിശ്വാസത്തിൽ അകന്നിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി വിശ്വാസത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന എല്ലാ സ്ഥലത്തെ ജനങ്ങൾക്ക് വേണ്ടി കുഞ്ഞുമക്കൾ യുവജനങ്ങൾ വൃദ്ധരായ മാതാപിതാക്കൾ ഈ ബലിവേദിയിൽ ഓർക്കണം പ്രാർത്ഥിക്കുന്നത് പറഞ്ഞിരിക്കുന്ന എല്ലാ മക്കളുടെ കണ്ണുനീരുകൾക്ക് വേണ്ടി ദൈവം പകർന്നു നൽകി മാതൃക ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേഗി കൃപയാലുയർത്തുകന്നെ നീ. കർത്താവേ, നാഥരക്ഷനുമായി ശ്രമിച്ചാട്ട് പിടാനുഭവത്തിന്റെയും മനത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദാനത്തിന്റെയും മഹനീയും വൈഭജനകവും പരിശുദ്ധവും ജീവദായകം ദൈവമാരക സ്ഥിതിയെ സന്തോഷങ്ങളിൽ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നാം വസിച്ച് നിന്നെ ആശ്രയിക്കുകയും പൂത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചത് പ്രതി ആസിക്കും. നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്ന് സുഖരാജനവുമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയ വിസ്മയ മരക്ഷാപദ്ധതിയെ കുറിച്ച് നിരന്തരം പ്രകൃതി കണ്ട അഭിഷേകത്തിന്റെ അമൂല്യത ഋഷിയുടെ സന്തോഷത്തിന് പ്രതി ആസികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ൂടി എല്ലാവരും ചേർന്ന് പാടട്ടെ. എല്ലാ പുരോഹിതരിലും സമർപ്പിതരിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. ബന്ധനങ്ങളെ കെട്ടിയിടട്ടെ. ാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്ന ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് അത്യവിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ.
എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഇരുവരങ്ങൾ തുറന്നു പിടിക്കാം, ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സ്തുതിയും പരിശുദ്ധവും, എങ്കിലും സ്തുതിയും പരിശുദ്ധവും, ജീവദായകവും ദൈവികവുമായ, ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക്, രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു, ഞങ്ങളെ അടുപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ തിരുനാള് ദിവസം ഈ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് എല്ലാവർക്കും നോക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സർവ്വതലം നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിഭാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യം പാരിൽ ജീവനായി നൽകി നീ, യേശുവേ നിന്റെ സ്നേഹപാരമ്യം പാരിതില്ലെന്നും കാണുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യം പാരിൽ ജീവനായി നൽകി നീ, യേശുവേ നിന്റെ സ്നേഹപാരമ്യം പാരിതില്ലെന്നും കാണുന്ന ആരാധിച്ചു വണങ്ങുന്നു ഞങ്ങൾ, സ്തോത്രം പാടി സ്തുതിക്കുന്നു. ആരാധിച്ചു വണങ്ങുന്നു ഞങ്ങൾ, സ്തോത്രം പാടി സ്തുതിക്കുന്നു. ഈ ദിവ്യാനത്തിലേക്ക് ഒരു നോക്ക്, പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം ദൈവം അത്രയധികം നമ്മളെ സ്നേഹിക്കുന്നു, പരിപാലിക്കുന്നു. ദൈവം അത്രയധികം നമ്മൾ ഇഷ്ടപ്പെടുന്നു. എൻ്റെ കൂടെയാകെ കുർബാനയായി, എൻ്റെ കൂടെ വസിക്കാൻ കുർബാനയായി, എൻ്റെ സഹനങ്ങളോട് ചേരാൻ കുർബാനയായി. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെയും സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ചൊല്ലിക്കുന്ന ദിനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ
നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും അനുതാപത്തോടെ നമുക്ക് സ്വീകരിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും കടന്റെ വൃത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ, നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ. മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ. നൈരാശ്യമേറെ ഞാൻ താണടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ. പരിശുദ്ധാത്മാവിന്റെ കൃപ അവരുതാൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ളമായി യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഒരു നിമിഷം കണ്ണുകളടക്കി വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധ കുർബാനയാക്കാൻ ഇന്ന് ദിവസം ദിവ്യകാരുണ്യത്തിനു മുമ്പിൽ കുറെ സമയം നിരീക്ഷിക്കാൻ നമുക്ക് നല്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. യേശുവേ, നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും പകുത്തു നൽകി സ്നേഹിക്കുക, ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിമിഷം പ്രാർത്ഥിക്കാം. നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ആയിരിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാനും അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യം അനുഭവിച്ച് അങ്ങേ അനവരതം പാടിപ്പകഴ്ത്തുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ നാഥന് രക്ഷകനുമായ മിശിഹായി, നിന്റെ കുരിശുമരണത്ത ഞങ്ങളുടെ പാപങ്ങൾ മോചിപ്പിക്കുകയും തിരുശരീര രക്തങ്ങളാ ഞങ്ങളെ സമരരാക്കുകയും ചെയ്തു. നിന്നോട് നിത്യം വസിക്കുവാൻ ഈ ദിവ്യകോദാശ ഞങ്ങൾ കാരണമായിരട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. പാവാനാത്മാവിന്റെ ധ്യാനങ്ങൾ കാരുണ്യമാർന്നേക്കി മാനവ കൈവരിക്കാൻ സുഖജീവിതം. ആമേൻ.
അക്ഷയ ഭാഗ്യത്തിൽ ചേരുവാ, ആത്മാവിൻ ശാന്തി തളിക്കുവാ, നിത്യമനോഹരനാഗത്തിൽ നിസ്സൂല സൗഭാഗ്യം തന്നിത. നവ്യമാം ജീവൻ പകർന്നിടും സന്ദേശമെന്നോർത്തിടാ, ദിവ്യ ശരീരവും രക്തവും സ്വീകരിക്കുന്നവൻ ജീവിക്കും. ദിവ്യമാമീ ബലി നൽകിടും നിത്യ മഹത്വത്തിൽ മുങ്ങുവാ, ദൈവിക ദാനങ്ങൾ നിങ്ങളിൽ പൂർണ്ണ പ്രഭ്രവരശ്മി തൂകട്ടെ. ആമേൻ. കുരിശാലെ മുദ്രിതരാ നിങ്ങൾ സർവവിപത്തുമകന്നിനി, സംരക്ഷ പുൽകുമാറാകട്ടെ. ഇപ്പോഴും ഇപ്പോഴും ഇന്നിക്കും. നമുക്കെല്ലാവർക്കും മുട്ടുകളും അടക്കമാണ്. പരിശുദ്ധ പരമദിവികാരണത്തിന് ആരാധന കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.